നമസ്കാരം സ്റ്റുഡൻസ്. നമ്മൾ കുറെ കാലമായി കണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയയിലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ടോപ്പിക്സ് ആണ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യമേ തൊട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി നിങ്ങൾക്ക് പേര് പോലും തന്നെ അറിയാം. കെമിസ്ട്രിയുടെ അടിസ്ഥാനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിത്തരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം കുറച്ച് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്, 5 ലാസ് ഉണ്ട്. അതിൽ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ലാ ആണ് സ്റ്റേറ്റ് ദ ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ ആൻഡ് ഹൂ പ്രൊപ്പോസ്ഡ് ദിസ് ലാ. എന്താണ് ഈ ലാ ഓഫ് മൾട്ടിപ്പിൾ, ഒന്നിലധികം എന്നതിനാണ് മൾട്ടിപ്പിൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് ദെൻ ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ ആർ ഇൻ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അതായത് ഒരു കോമ്പൗണ്ട് ഉണ്ടാവാൻ വേണ്ടി രണ്ട് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ രണ്ട് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു റിയാക്റ്റന്റിന്റെ മാസ് അവിടെ ഫിക്സഡ് ആയിരിക്കും, മറ്റേ റിയാക്റ്റന്റിന്റെ മാസ് അവിടെ എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. അത് പറഞ്ഞു തരുന്ന ലായാണ് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കെമിസ്റ്റ് ആയ ജോൺ ഡാൽട്ടൺ. ഇനി അടുത്ത ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് state the law of definite or the constant proportion and who proposed this law. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറഞ്ഞാൽ സെന്റൻസിൽ എഴുതുക, പിന്നെ കഴിവതും പൈഹാർട്ട് ചെയ്ത സെന്റൻസ് എഴുതുക. അല്ലാതെ സ്വന്തം സെന്റൻസ് എഴുതിയാൽ ചിലപ്പോൾ ലായിക്ക് നിങ്ങളുടെ ടീച്ചർമാർ മാർക്ക് തരണമെന്ന് ഒരു നിർബന്ധമോ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, ദയവ് ഇത് കാണാതെ പഠിച്ച് എഴുതാനായിട്ട് നോക്കാം. പിന്നെ അറിയാമെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് എഴുതാം. ഇനി ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട്സ് ആൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ് ഓർ ദ സെയിം കോമ്പൗണ്ട്സ് ആൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ് ദ ലാ വാസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഉദാഹരണത്തിന് ഒരേ കോമ്പൗണ്ട് ആണ് ഞാൻ എടുത്തത്. ഇപ്പൊ എന്റെ വീട്ടിലും വെള്ളമുണ്ട്, നരേന്ദ്രമോദിയുടെ വീട്ടിലും വെള്ളമുണ്ട്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വീട്ടിലും വെള്ളമാണ്. ഇതെല്ലാം വെള്ളമാണെങ്കിൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെ രണ്ട് എലമെന്റ്സ് ആണ്, ഹൈഡ്രജനും ഓക്സിജനും. ഏത് റേഷ്യോയിൽ, മാസ് റേഷ്യോ ആണെങ്കിൽ 2:8 റേഷ്യോയിലായിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മാസിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ലാ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. കൊണ്ടുവന്നത് ആരാണ്, ജോസഫ് പ്രൗസ്റ്റ്. അടുത്ത ലാ എന്ന് പറയുന്നതാണ് law of conservation of mass or matter and who proposed this law. ഇത് പറഞ്ഞത് law of conservation of matter നിങ്ങൾ കൊച്ചിലേ പഠിക്കുന്ന ലായ എന്ന് വെച്ചാൽ states that matter can neither be created nor be destroyed or in a chemical reaction the total mass of reactants is equal to the total mass of products and this law was proposed by ആരാണ്, ആന്റണി ലാവോസിയർ. ആന്റണി ലാവോസിയർ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ട് പരിചയിച്ച് കാണത്തില്ല. ആന്റണി ലാവോസിയർ ആണ് ഈ ലാ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് എങ്ങനെ കെമിസ്ട്രിയിലെ കെമിക്കൽസിനെ നമുക്ക് അളന്നു തൂക്കി അളവുകളിലൂടെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുവേണ്ടി പല യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ കെമിസ്ട്രിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ യൂണിറ്റ് ആണ് AMU. അമു എന്ന് നമ്മൾ കളിയാക്കി വിളിക്കും, അവളാണത്. ആര്, AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതെന്ന് പറഞ്ഞാൽ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ആറ്റം ഈസ് കാൾഡ് അറ്റോമിക് മാസ്. ഉദാഹരണത്തിന് കാർബൺ 12 എന്ന് പറഞ്ഞൊരു ആറ്റം, അതിന് ഒരു ഭാരമുണ്ട്. ആ ഭാരത്തിന് എന്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും തറ ലെവലിൽ പറയുക, ഈ കാർബൺ 12 എന്ന് പറഞ്ഞ ആറ്റം ഒരു 12 പീസ് കേക്ക് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേക്ക് കുറിച്ച കേക്ക് ആണെന്ന് വിചാരിച്ചു. 12 പീസ് കേക്കിന്റെ ഭാരമാണ് ആർക്കുള്ളത്, കാർബൺ 12 എന്ന ആറ്റത്തിന്. അതിൽ നിന്ന് ഒരു പീസിനെ നിങ്ങൾ എടുക്കുന്നു, അതിനെ നിങ്ങൾ തൂക്കി നോക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസ് കിട്ടുമല്ലോ. ആ മാസിനെ ഇവരെല്ലാവരും കൂടി പേരിട്ട് വിളിച്ചതാണ് അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ് യു എന്നാണ്. ഈ മാസാണ് നമ്മൾ ചെറിയ ചെറിയ ഭാരങ്ങൾ കെമിസ്ട്രിയിൽ പറഞ്ഞു കൊടുക്കാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. നിങ്ങൾ 12-ാം ക്ലാസ്സിൽ ലാബിലൊക്കെ പോകുമ്പോൾ ഈ മാസിന്റെ പ്രാധാന്യം കുറച്ചും കൂടി കാര്യമായി മനസ്സിലാക്കും. അന്നും നിങ്ങൾക്ക് വൈവയ്ക്ക് ഈ പ്രാക്ടിക്കൽ നടത്തുമ്പോൾ ടീച്ചർമാർ സൈഡിൽ വന്നിരുന്ന് കുനുകുനുകുന ആ ചോദ്യം ചോദിക്കും, അതിനെയാണ് വൈവേ എന്ന് പറയുന്നത്. ആ വൈവയിൽ ചോദിക്കുന്ന ഒരു സ്ഥിര ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ 1 AMU. എന്താണ് 1 AMU പറഞ്ഞു നോക്കൂ. 1/12 ദി മാസ് ഓഫ് എ കാർബൺ 6 12 ആറ്റം ഈസ് കാൾഡ് അറ്റോമിക് മാസ് യൂണിറ്റ് AMU. അതിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് കുഞ്ഞുങ്ങളെ, യൂണിഫൈഡ് മാസ് യു. ഇതേപോലെ
മാസ് കെമിസ്ട്രിയിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുത്ത യൂണിറ്റ് ആണ് മോളാർ മാസ്. എന്താണ് മോളാർ മാസ്? ദ മാസ് ഓഫ് വൺ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഈസ് കാൾഡ് മോളാർ മാസ്. ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ മാസ് നമ്മൾ ഗ്രാമിൽ പറഞ്ഞാൽ പല യൂണിറ്റ് ഉണ്ട്. ആദ്യത്തെ യൂണിറ്റ് നമ്മൾ പരിചയപ്പെടുത്തും, 2 AM. അതൊരു ചെറിയ യൂണിറ്റ് ആണ്, ഇച്ചിരി കൂടെ വലിയ അളവാണ് ഗ്രാം എന്ന് പറയുന്നത്. കെമിസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരളവും ഗ്രാമാണ്. കിലോഗ്രാമിലൊന്നും ഒരിക്കലും ഒരു പരീക്ഷണത്തിനും നമ്മൾ കെമിക്കലുകൾ എടുക്കാറില്ല. കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെറിയ മാസുകളാണ്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് AMU-ലാണ്. അത് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ മാസിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഗ്രാം എന്ന ജി. The mass of one mole, ഒരു മോൾ എന്ന് വെച്ചാൽ അതൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡെഫിനേഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ വൺ മോൾ. വൺ മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് അസ് മെനി പാർട്ടിക്കിൾസ് അസ് ദേർ ആർ ആറ്റംസ് ഇൻ എക്സാക്ട്ലി 12 grams ഓഫ് കാർബൺ 6 12 ഐസോട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഞാൻ ഈ തുടക്കത്തിലുള്ള ഡെഫിനേഷൻ പലർക്കും പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ അടുത്ത ഡെഫിനേഷൻ ആണ്. ഒരു മോൾ സബ്സ്റ്റൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ആറ്റംസ്. ഉദാഹരണത്തിന് ഞാൻ മേടിച്ച ഒരു കുപ്പി വെള്ളത്തിൽ അവഗാഡ്രോ നമ്പർ, അതൊരു വലിയ നമ്പറാണ്, 6.022 × 10⁻²³. 10⁻²³ എന്ന് വെച്ചാൽ ഒന്നിട്ടതിന് ശേഷം 23 പ്രാവശ്യം പൂജ്യങ്ങൾ ഇടുക. അതെന്ന് വെച്ചാൽ കോടി കോടി സംഖ്യയാണ്. അത്രയും സംഖ്യ അടങ്ങിയ ഒരു വസ്തുവിനെയാണ് നമ്മൾ വൺ മോൾ എന്ന് വിളിക്കുന്നത്. ഈ വൺ മോൾ കോമ്പൗണ്ടിൽ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ആണ്. ഇനി കെമിസ്ട്രിയിൽ ഏതൊക്കെയാണ് വ്യത്യസ്ത പാർട്ടിക്കിൾസ്? ആറ്റംസ് ഒരുതരം പാർട്ടിക്കിൾസ് ആണ്, മോളിക്യൂൾസ് ഒരുതരം പാർട്ടിക്കിൾസ് ആണ്, അയോൺസ് ഒരുതരം പാർട്ടിക്കിൾസ് ആണ്. ഈ നമ്പർ കണ്ടുപിടിച്ചത് അവഗാഡ്രോ ആണ്. അതുകൊണ്ട് 6.022 × 10⁻²³ എന്ന വളരെ വലിയ ആ സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അതിന്റെ സിമ്പിൾ NA എന്ന് എഴുതാം, അല്ലെങ്കിൽ N0 എന്നും എഴുതാം. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചെറിയ കൊച്ചു ലൊട്ടിലൊടുക്ക് കണക്കുകൾ ചോദിക്കാം. ആ കണക്കുകൾ ചോദിക്കുന്നത് വേസ്റ്റ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ എന്ന മേജർ യൂണിറ്റിൽ നിന്നാണ്, മേജർ ഭാഗത്തിൽ നിന്ന്. ഈ കോൺസെൻട്രേഷൻ നമുക്ക് പല രീതിയിൽ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും നിസ്സാരപരമായ രീതിയാണ് മാസ് പെർസെൻറ്റേജ്. ആ മാസ് പെർസെൻറ്റേജ് ഉണ്ട്, രണ്ടാമതായി മൊള ലിറ്റി ഉണ്ട്, അതിനുശേഷം മൊള ലിറ്റി ഉണ്ട്, അതിനുശേഷം മോൾ ഫ്രാക്ഷൻ ഉണ്ട്. 4 കാര്യങ്ങളാണോ? അതിൽ ഒരു കാര്യവും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മൾ പഠിക്കുന്നത്. അതാണ് മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് പെർസെൻറ്റേജ്? മാസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെന്റ്സ് പ്രസന്റ് ഇൻ 100 grams ഓഫ് എ സബ്സ്റ്റൻസ്. The percentage composition or the mass percent of an element is equal to mass of that element in the compound into 100 by the molar mass. Molar mass nu vachal adinte molecular mass irukku. Udaharanathine water inde molar mass 18 aanu, padil endu ezhuthum 18. Ee water il ethra shathamanam hydrogen undennu chodikkunu, that is the mass percent of hydrogen. Adu ethrayanu? 2 × 100 / 18, അതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ മാസ് പെർസെന്റ് നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? വേറൊരു രീതിയിൽ ഇക്വേഷൻ എഴുതിയാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു 100 / മാസ് ഓഫ് ദി സൊല്യൂഷൻ എന്നും പറയാം. അതാണ് മാസ് പെർസെൻറ്റേജ്. അപ്പൊ നമ്മൾ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു വീഡിയോയോട് കൂടി തന്നെ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ആകും. ഇതൊക്കെ ഫോക്കസ് ഏരിയ പോയിന്റ്സ് ആണ്. ഇതൊന്നും കാണാതെയോ മനസ്സിലാക്കിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ച് തീർക്കാതെ പരീക്ഷാ ഹാളിലേക്ക് പോകരുത്. കാര്യം അത്രമാത്രം പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങളാണ്. അപ്പൊ ഇത് എങ്ങനെയും പഠിച്ച് മനസ്സിലാക്കുക. വളരെ കുറഞ്ഞ സമയം മതി, പക്ഷെ നന്നായി എഫർട്ട് എടുത്താൽ ആ കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇത് കൃത്യമായി പഠിച്ച് തീർക്കാനായി സാധിക്കും. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ, ടേക്ക്.